ഇപ്പൊ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് റിനോയ് വ്ളോഗ് എന്ന് പറയുന്ന ഒരുത്തൻ, ഒരു പരനാറി പരമച്ചറ്റ. കാരണം മനുഷ്യരുടെ ദുരിതങ്ങളുടെ വീഡിയോസ്, അവരവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ആ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ റിയാക്ട് ചെയ്യുക, സന്തോഷിക്കുക, ചിരിക്കുക, പറ്റുന്നില്ല. എന്ത് റിയാക്ട് ചെയ്യുക? ചിരിച്ചോണ്ടിരിക്കുക. അത് കുട്ടികൾ മരിച്ചു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു മരിച്ച കഥ പറയുമ്പോ ചിരിക്കുക. റിയാക്ട് എന്ത് റിയാക്ട്? അതൊക്കെ ഇപ്പൊ ശരിക്കും സൈക്കിളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കാട്ടിക്കുട്ടിൽ കണ്ടിട്ട് ഈ ദുരന്ത സമയത്ത് നമ്മൾ പലവിധ ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളെ സഹായിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പല രീതിയിൽ പല കണ്ണിലൂടെ കാണുന്ന കാമ വെറിയന്മാരെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ അതെല്ലാം അങ്ങോട്ട് മാറി നിന്നിട്ട് മനുഷ്യന്മാരുടെ വർഗത്തിന് തന്നെ ഒരു ശാപമായിട്ടുള്ള ഒരുത്തനായിട്ടാണ് റിനോയ് വ്ളോഗ് വന്നിട്ടുള്ളത്. ഈ പറയുന്ന റിനോയ് എന്ന് പറയുന്ന ആ ചെറ്റയ്ക്ക് വല്ല മാനസികരോ ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ കാട്ടിക്കൂട്ടിൽ അങ്ങനെയാണ് ആ വീഡിയോ അല്ല തോന്നുന്നില്ല, ശരിക്കും മാനസികമാണ്. അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച അധ്യാപകൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ അടിയിൽ നിന്ന് കാണിക്കുന്ന കോപ്പറേറ്റീവ് കണ്ടോ, എന്തൊക്കെ ചെയ്താൽ മറ്റേ ഇത് കിട്ടും? റീച്ച് കിട്ടാൻ വേണ്ടി പല വിധത്തിലുള്ള വീഡിയോസ് ആളുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡിൽ ഇറങ്ങി ഡാൻസ് കളിക്കുക, അത് കാണിക്കുക, ഇത് കാണിക്കുക, കോപ്പറേറ്റർ കാണിക്കുക, അതൊക്കെ നമ്മൾ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ സന്തോഷമല്ലെന്ന് ചോദിച്ചിട്ട്. പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ദുരന്തത്തിന് എന്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഇതുപോലത്തെ കാണാൻ പറ്റിയില്ല. അമ്മാതിരി ഒരു വെറുപ്പിലേറ്റം. എവിടെ നിന്നാണ് ഓരോ ദിവസം ഓരോന്നിനെ പൊട്ടി വരുന്നത്? അവനൊക്കെ ശരിക്കും മാനസികരോ എന്ന് പറഞ്ഞാൽ പോരട്ടെ, ഇവരെന്ന് ശരിക്കും മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം ആ ഒരു മാഷ് പറയുന്ന വീഡിയോ കണ്ട ഒട്ടുമിക്ക ആളുകളും കരഞ്ഞിട്ടുണ്ടാവും. അത്രയും സങ്കടപ്പെട്ടിട്ട് ആളെ പഠിപ്പിക്കുന്ന കുട്ടികൾ നഷ്ടപ്പെട്ട കഥയാണ് ആള് പറയണത്. അത് കേട്ടിട്ട് എങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ കൊണ്ട് പറ്റുന്നത്? അവന്റെ പേജ് നോക്കിയപ്പോ അവൻ ഈ വീഡിയോസിന് മാത്രമല്ല കേട്ടോ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അവരുടെ പ്രയാസങ്ങൾ പലവിധ ചാനലിലൂടെ വന്ന് പറയുമ്പോ അതൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് റിയാക്ട് ചെയ്യുക. അതായത് ചിരിച്ച് ഒരുമാതിരി ചിരി, ഒരു വട്ടന്മാരെന്താണ് കാണിക്കുന്നത്? ഇനിയിപ്പോ ശരിക്കും മാനസികമായിട്ടുള്ള വല്ല പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾ എന്തായാലും മാനസിക രോഗി അവൻ എന്തായാലും സാധ്യതയില്ല. അവന്റെ കഴപ്പ് എന്ന് വേണം ഇതിന് പറയട്ടോ. കേരള പോലീസ് നോക്കിയില്ലേ? ആ അതിപ്പോ എന്തായാലും നന്നായി. കേരള പോലീസിന് ഒരു വലിയ ബിഗ് സല്യൂട്ട്. ഇതുപോലുള്ള പരമനാറി പരമചറ്റകളെ നമ്മൾ എന്തായാലും നിയമത്തിന്റെ വഴി എന്തെങ്കിലും തരത്തിൽ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്കണം. ആ മനുഷ്യൻ എത്ര വിഷമിച്ചിട്ടാ പറയുന്നത് അറിയോ? ഓരോ വാക്കുകളും പറയാൻ കിട്ടുന്നില്ല. എന്നിട്ട് അവന്റെ അടിയിൽ വന്നിട്ട് റീച്ചിട്ട് വേണ്ടി എന്തൊക്കെ കോപ്പറേറ്റ് കാട്ടുന്നത്? കാരണം നമുക്ക് ഈ വയനാട്ടിലെ ആളുകൾ നമ്മളിപ്പോ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ മറ്റേ വയനാട്ടിലെ ജനങ്ങൾ മരിച്ച ജനങ്ങളെ ഓർത്തിട്ട് നമുക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോ ഡെയിലി കാണുകയും ഡെയിലി അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അധ്യാപകന് എത്രത്തോളം വിഷമമായിട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും അറിയോ? ഇതിനൊക്കെ പുറമെ ഇപ്പൊ ലാസ്റ്റ് വന്ന വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രവാസി ഗൾഫിൽ നിന്നുണ്ടായിരുന്നല്ലോ, അയാളുടെ കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടവൾക്ക്, അയാളാ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പുറത്തിരുന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ആ വീഡിയോ വരെ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുകയാണ് ചിരിച്ചിട്ട്. അപ്പൊ അവനൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണ്, പക്ഷെ നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല അങ്ങനെ തരത്തിൽ അവനെ വിളിക്കാൻ പേര്. എന്തായാലും നല്ല രീതിയിൽ 10 ദിവസം എന്തായാലും അകത്ത് കിടക്കട്ടെ. എന്നാലും തന്നെ അങ്ങനെയുള്ള അവന്റെ ജീവിതം മുഴുവൻ അതിന്റെ ഉള്ളിലുള്ള ഒരു സ്പൈഡർ പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകള് വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന് ദുരിതം അനുഭവിക്കുമ്പോ ആ ഒരു കരച്ചിൽ കേട്ടിട്ട് സന്തോഷിക്കുന്ന ഒരു സൈക്കോ, ആ ഒരു സിനിമയിൽ ആ ഒരു സൈക്കോന്റെ അതേ ക്യാരക്ടറാണ് ഈ ഒരു 90s നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പരനാറി ചെറ്റ പരനാറി.